ഹലോ, ഹൗ യു ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് DJI Osmo ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഇനി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ശരി, നിങ്ങൾ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളവരോ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ആക്ഷൻ ക്യാമറയിൽ വരുന്ന ഒരു മെയിൻ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. നമ്മൾ ഇടുന്ന റെസൊല്യൂഷനോ അല്ലെങ്കിൽ സെറ്റിങ്സിനോ അനുസരിച്ച് അത് ഒരു മാക്സിമം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ അതിനേക്കാളും ഒരു ഇച്ചിരി കൂടുതലൊക്കെയാണ് സാധാരണഗതിയിൽ നിൽക്കാറ്. ഇപ്പോൾ ഓസ്മോ ആക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു 1080p റെസൊല്യൂഷനിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഒരു മാക്സിമം 2.5 മണിക്കൂറൊക്കെ നിൽക്കുകയുള്ളൂ. അപ്പം നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് സ്പെയർ ബാറ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓസ്മോയുടെ ഒരു സ്പെയർ ബാറ്ററി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓൾമോസ്റ്റ് ഒരു 4000 രൂപയ്ക്കടുത്ത് വില വരും. അതുമാത്രമല്ല, ഓസ്മോയുടെ ഇപ്പോൾ ഗോപ്രോയോ അല്ലെങ്കിൽ Insta360 ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത്ര ഒരു പോപ്പുലർ അല്ല ഓസ്മോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും നോക്കുമ്പോൾ അക്സറീസ് ഇതിന് പ്രത്യേകിച്ച് കുറവാണ്. അപ്പോൾ ഒരു 4000 രൂപയൊക്കെ മുടക്കി ഒരു ബാറ്ററി വാങ്ങുക എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ ലാഭകരമായിട്ടുള്ളൊരു ഓപ്ഷൻ നോക്കിപ്പോയപ്പോഴാണ് ഞാൻ ഈ ഒരു ചാർജിങ് കേസ് കണ്ടത്. ഇപ്പോൾ Ruigpro എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ചാർജിങ് DJI Osmo ആക്ഷൻ്റെ ഒരു ചാർജിങ് കിറ്റാണ് ഇത് വരുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 3799 രൂപയാണ്. അതായത് 3800 രൂപ. ഒരു DJI ബാറ്ററി, ഒറിജിനൽ ബാറ്ററി വാങ്ങുന്ന അതേ എമൗണ്ടിന് നമുക്കിവിടെ ഒരു ചാർജിങ് കേസും 3 ബാറ്ററിയുമാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു പാക്കിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാർജിങ് കേസും അതിനകത്തുള്ള 3 ബാറ്ററിയും ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളുമാണ് നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ചാർജിങ് കേസ് വരുന്നത്. അപ്പം ഇത് ഒരു ഫുൾ പ്ലാസ്റ്റിക് ബെൽറ്റ് സാധനമാണ്. പക്ഷെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് തന്നെ. അതുമാത്രമല്ല, ഇത് ഫുൾ ബോഡി ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. നമ്മൾ ചാർജിങ് കേസിൻ്റെ ഫ്രണ്ട് സൈഡിൽ 3 ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് വരുന്നുണ്ട്. ഇത് ബാറ്ററിയുടെ ചാർജിങ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പവർ ഇൻഡിക്കേറ്റർ ലൈറ്റും ഉണ്ട്. അതുപോലെ നമ്മുടെ ടൈപ്പ് സി USB കേബിൾ, ചാർജിങ് കേബിൾ കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടും ഉണ്ട്. പിന്നെ താഴെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡീറ്റെയിൽസ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് കേസ് തുറക്കുകയാണെങ്കിൽ ഇവിടെ തുറക്കാൻ വേണ്ടി നമുക്കൊരു ഗ്രൂവ് ഒക്കെ തന്നിട്ടുണ്ട്, നമുക്ക് പിടിക്കാൻ വേണ്ടി, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ബാറ്ററി ഓരോന്നായിട്ട് ഓരോ കമ്പാർട്ട്മെൻറ്റ് തിരിച്ചാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇങ്ങനൊരു കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാത്രകളിലെല്ലാം ഉപയോഗിക്കാൻ നല്ല ഈസിയാണ്. നമുക്ക് കൊണ്ടു നടക്കാൻ വേറൊരു ബോക്സ് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് സാധനം സൂക്ഷിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പവർ സോഴ്സ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. പവർ സോഴ്സ് കൊടുക്കുമ്പം ചാർജിങ് സ്റ്റേറ്റ്സ് അനുസരിച്ച് ഇപ്പം ഫുള്ളി ചാർജ്ഡ് അല്ലാത്തതുകൊണ്ടാണ് ഈ എല്ലാ ലൈറ്റ്സും റെഡിൽ കത്തുന്നത്. അതുപോലെ നമ്മുടെ ബാക്കിൽ പവർ കണക്റ്റായി എന്നുള്ള അതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റും കത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് അതോ ഈ ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ ആയത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുമിച്ച് 3 ബാറ്ററിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാറ്ററി ആണെങ്കിലും വെച്ച് നമുക്ക് ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് ചാർജ്ഡ് അല്ലാത്ത ബാറ്ററി ആണെങ്കിൽ നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് ഇൻഡിക്കേറ്റർ ലൈറ്റ്സും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ബാറ്ററീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ബാറ്ററി, അതായത് DJI ബാറ്ററി വരുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് Ruigpro ബാറ്ററി ഉള്ളത്. വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടുള്ള റബ്ബർ ബീഡിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിലും ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിൽ രണ്ടും സെയിമാണ്. അതുപോലെ തന്നെ കപ്പാസിറ്റിയും രണ്ടിൻ്റെ സെയിമാണ്. ഇതും ഒറിജിനൽ ബാറ്ററിയും 1300 mAh ആണ്. നമ്മുടെ Ruigpro വരുന്നതും 1300 mAh തന്നെയാണ് വരുന്നത്. ഇനി ഫിറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ബാറ്ററി എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ Ruigpro ബാറ്ററിയും കയറിയിരിക്കും. അതൊരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഫിറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ചെറിയ ഗ്യാപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ വാട്ടർ പ്രൂഫിങ് ആയി എന്നുള്ളതിൻ്റെ ഒരു ക്ലോഷറിൻ്റെ ഒരു ഓറഞ്ച് ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ബാറ്ററിയിലും കവർ ആവുന്നുണ്ട്. അപ്പം നമുക്ക് സാധാരണ മഴയത്തൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകുമായിരിക്കും. പക്ഷേ വെള്ളത്തിൽ ഈ ഒരു ബാറ്ററി ഇട്ട് മുക്കുന്നത് അത്രയ്ക്ക് സേഫ് ആയിരിക്കില്ല, അല്ലെങ്കിൽ സജസ്റ്റബിൾ അല്ല. അത് ബാക്കി ബാറ്ററി പെർഫെക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒറിജിനൽ ബാറ്ററിയിൽ എത്രത്തോളം ടൈം കിട്ടുന്നുണ്ടായിരുന്നോ അത് തന്നെ എനിക്ക് ഈ ഒരു വാങ്ങിയ ബാറ്ററിയിലും കിട്ടി.
കാരണം ഈ ഇതിൽ സാധാരണഗതിയിൽ ഒരു 1080p റെസൊല്യൂഷനിൽ 60 FPS ഇട്ടിട്ട് എനിക്ക് ഇതിനകത്ത് എത്രത്തോളം ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതായത് ഒറിജിനൽ ബാറ്ററിയിൽ കിട്ടിയിരുന്നത് ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂറോളമായിരുന്നു. അത്രയും തന്നെ എനിക്ക് ഈ ഒരു സെറ്റ് ഓഫ് ബാറ്ററീസിലും കിട്ടി. അപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ DJI ഓസ്മോയ്ക്ക് വേണ്ടിയിട്ട് സ്പെയർ ബാറ്ററി നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഒറിജിനൽ DJI ബാറ്ററിയുടെ വിലയ്ക്ക് നിങ്ങൾക്ക് 3 ബാറ്ററിയും ഒരു നല്ല ചാർജിങ് കേസും അല്ലെങ്കിൽ ഒരു പോർട്ടബിൾ ക്യാരിയിങ് കേസും കൂടെ കിട്ടുന്ന ഒരു നല്ല ഓപ്ഷൻ തന്നെയാണിത്. അപ്പം ഇത് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ബൈ ബൈ.